തീരുമാനത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നതിന് മണിക്കൂറുകൾ അവശേഷിക്കുമ്പോൾ പുതുപ്പള്ളിയിലെ വികസനത്തെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. നിങ്ങൾ നേരെ നോക്ക, ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കാണാം. അതുപോലെ തന്നെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് എന്ത് ക്ഷേമ പ്രവർത്തനമാണ് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച 5 കോടിയിൽ കൊടുത്തത്? മുഖ്യമന്ത്രിയുടെയും ഇവിടുത്തെ 53 വർഷത്തെ MLA നിങ്ങൾ പറഞ്ഞ 5 കോടി ഇവിടുത്തെ ഏത് സാധാരണക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയെന്നൊന്ന് കാണിച്ചോ. ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരെയും നേരിട്ട് കാണുന്നവരാണ്. സംസാരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഇവിടെ 53 വർഷം MLA ആയിട്ടിരുന്നു. ഇപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാർ ഈ വഴികളൊന്നും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഒരു ഇന്നോവ കാറിൽ 6 പേർക്ക് അല്ലെങ്കിൽ 7 പേർക്കാണ് പോകാൻ പറ്റുന്നത്. ഉമ്മൻചാണ്ടി സാർ പോകുന്ന ഇന്നോവ കാറിൽ 14 പേരും 15 പേരും കോൺഗ്രസ്സുകാർ പുള്ളിയെ ഈ വഴിയൊന്നും കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, ശരി ശരി. ഇവിടെ കുറേ നേരമായിട്ട് ഉമ്മൻചാണ്ടി സാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അപ്പോഴൊന്നും പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇന്റേത് ചെയ്തു എന്ന് എടുത്തു പറഞ്ഞു കേൾക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞല്ലാതെ പ്രാഥമികമായി വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പോലും പറയുന്നില്ല. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇപ്പം മത്സരിക്കാൻ നിൽക്കുന്നത് ചാണ്ടിയുമ്മനാണല്ലോ. സഖാവ് ജെയ്ക്സി തോമസ് ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ എണ്ണി എണ്ണി പറയാം. ചാണ്ടിയുമ്മൻ ചെയ്ത 5 ക്ഷേമപ്രവർത്തനം. കൂടുതൽ ആളുകളുണ്ടോ? അല്ല, ഒരു മിനിറ്റ്, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് മൈക്ക് ഒരു ചെറിയ 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 സമയം മാത്രമേ ഓഡിയൻസിലേക്കുള്ളൂ, പ്ലീസ്. ഇവിടെ നമ്മുടെ MLA സലാം സാർ പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതുപ്പള്ളിക്കല്ല കേരളം മുഴുവൻ വികസന പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്ന്, രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടാമത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ആരോ ഒരു സഹോദരി പറഞ്ഞു ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ ഇല്ല, വില്ലേജ് ഓഫീസിലുള്ള വാടകയില്ലാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവരോട് ചോദിക്കും ഒറ്റ ചോദ്യം, കോട്ടയം അഡീഷണൽ റേഷൻ ഓഫീസിന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, 1.5 കൊല്ലമായി അവിടെ പണി തീർന്നു കിടക്കുന്ന കഞ്ഞിക്കുഴി വാടക കിടക്കുക, എപ്പോഴും കോട്ടയം കലക്ടറേറ്റ് ഓപ്പോസിറ്റ് അത് ചുമ്മാ കിടക്കുക, വാടകയ്ക്ക് ഇപ്പോഴും കിടക്കുന്ന ഇവിടെയാണ് കഞ്ഞിക്കുഴി. നിങ്ങള് ഈ ഒറ്റപ്പെട്ട പല ശബ്ദങ്ങളും കൈയുയർത്തുന്നുണ്ട്, അവരിലേക്ക് മൈക്ക് എത്തുന്നില്ല. പിന്നെ വികസനവും മതി മതി മതി, ഒരുപാട് സമയം സംസാരിക്കാത്ത ആളുകൾ ഇപ്പൊ കിട്ടുന്നു. ചോദിച്ചോളൂ. നിങ്ങൾ കഴിഞ്ഞ ഇലക്ഷനി അസംബ്ലി ഇലക്ഷനി ഇടതുപക്ഷത്ത് ആളാണ് ഈ സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിൽ കിറ്റ് കൊടുത്ത് എല്ലാവരും വോട്ടും എല്ലാം കിട്ടി. അവസാനം ഈ ഇലക്ഷൻ ആയപ്പോഴത്തേക്കും കടമെടുത്ത മുടിഞ്ഞ ഈ കേരളത്തിൽ പാവങ്ങൾക്കൊരു സഹായത്തിനൊരു കിറ്റ് പോലും നിങ്ങൾ തരാൻ തയ്യാറായ കാരണം ഇടതുപക്ഷത്തെ വ്യക്തിയോടാണ് ഈ ചോദിക്കാനുള്ളത്. ഞാൻ അവസാനമായിട്ട് ഒരാൾ ഒന്നിലധികം തവണ സംസാരിച്ചവർ വേണ്ട, പ്ലീസ്. ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. സംസാരിച്ചവരൊഴികെ എല്ലാവർക്കും ഒരു ചാൻസെങ്കിലും വേണം. ഇവിടെ പ്രതിപക്ഷ പ്രതിനിധികൾ ഇവിടെ നേരത്തെ ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചോദിക്കട്ടെ, 53 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം പഠിച്ച സ്കൂൾ ആരാണ് വികസിപ്പിച്ചത്? ഈ നാട്ടിലെ ഏത് സർക്കാരാണ് ഈ നാട്ടിലൊരു കമ്മ്യൂണിറ്റി ഹാൾ വന്നു, അത് ഏത് സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴാണ്? ഇതാ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുന്നു, അത് ഏത് സർക്കാർ അധികാരത്തിൽ കയറിയപ്പോഴാണ്? സിവിൽ സ്റ്റേഷൻ ഇവിടെ ഇതിടുന്നു, അത് ഏത് സർക്കാരാണ്? ശരി ശരി, അവിടെ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഇതാ ഹയർ സെക്കൻഡറി. ശ്രീ പി സി വിശ്വനാഥനാണ് ചോദ്യം. ഞാൻ IHRD ഇവിടുത്തെ IHRD പഠിച്ച സ്റ്റുഡൻ്റാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ IHRD അവസ്ഥ എന്നാ? അതേപ്പറ്റി 2 വാക്കൊന്നും സംസാരിക്കാൻ ഇപ്പം പറ്റുമോ? വേറെ ചർച്ചകളൊന്നും വേണം. IHRD പുതുപ്പള്ളിയുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ വലിയൊരു ലിസ്റ്റൊക്കെ ഇട്ട ഞാൻ കണ്ടായിരുന്നു. ആ ലിസ്റ്റ് IHRD പുതുപ്പള്ളി എന്ന് വലിയ ലിസ്റ്റ്, അവിടെ വെച്ച തേക്ക് ഞാൻ വെച്ച തേക്കാ, ഒരു തേക്ക്, ആ തേക്ക് വെറ്റി വിട്ടോ? ചോദ്യം എന്താ? LDF വികസനം പറയുന്നു, പുതുപ്പള്ളി ഗ്രൗണ്ടിൽ കിടക്കുന്ന 10 ലോഡ് മണ്ണ് അവിടെ നിന്ന് വീടോട്ട് മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ ഓടിക്കളിച്ച് വളർന്ന ഗ്രൗണ്ടാണത്. അതിൽ ഒരു 10 ലോഡ് മണ്ണ് ഈ സർക്കാരിന് ഇവിടുത്തെ മാറ്റാൻ പറ്റിയിട്ടില്ല.
പുതുപ്പള്ളി ഗ്രൗണ്ടിൽ കിടക്കുന്ന മണ്ണ് പത്തനോട് മണ്ണ് ഈ സർക്കാരിന് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഓടിക്കളിച്ച് മാറ്റി ഭരിക്കുന്ന പഞ്ചായത്താണിത്. അതെന്ത് എന്തുകൊണ്ട് മാറ്റാത്തത്? ഞങ്ങളിവിടെ ഓടിക്കളിച്ച ഗ്രൗണ്ടാണിത്. അതിന് ഇത് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ അതിൽ ഒരു മിനിറ്റ് അവസാന ലാപ്പിലേക്ക് വരാണ്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം താങ്കളിപ്പോൾ ബി ജെ പി ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണെന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശപ്പെടാം. പക്ഷേ വോട്ടെടുപ്പ് നടക്കുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ സി പി എം ബി ജെ പിയുടെ വോട്ടിൻ്റെ കണക്ക് പറഞ്ഞ് തുടങ്ങണമെങ്കിൽ എന്താണ് ഈ മണ്ഡലത്തിൽ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം? അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വരാതിരിക്കുമ്പോൾ തന്നെ എന്തോ ചിലത് മണക്കുന്നുണ്ട് എന്ന് കാണാമല്ലോ. അതിനൊരു രക്തസാക്ഷിയെ വേണം. അതിനാ ഒരു കാരണം കണ്ടെത്തണം. അതിലപ്പുറത്തേക്ക് എന്താ അതിനകത്തുള്ളത്? അത് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എന്നെ വ്യക്തിപരമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ എന്തോ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്. ഞാൻ എന്നെ നിർത്തുന്നേ, നിങ്ങൾ അസ്വസ്ഥനാവല്ലേ? പ്ലീസ്, ബഹളം കൂടുതൽ ഉണ്ടാക്കുന്നതല്ലല്ലോ ഒരു സംവാദത്തിലെ വിജയം എന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ കിട്ടേണ്ടത്. അപ്പൊ നിങ്ങൾ നൽകുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ആരുടെയും വീട്ടിൽ നിന്ന് തറവാട്ട് നാളികേരം പറിച്ചു വിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന തുകയല്ലല്ലോ. മറിച്ച് ഒന്നുകൂടെ ചോദിക്കാം. സഹോദരി, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ ഇരിക്കാന്ന് പറയാന്നേ പറയാ. ഞാൻ കേട്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ഒക്കെ ഞാൻ കേട്ടു. നിങ്ങൾ മൈക്കില്ലാതെ സംസാരിച്ചാൽ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകില്ല. ഞാൻ മുഴുവൻ കേട്ടിട്ടേ പോകൂ, കേട്ടിട്ടേ പോകൂ. അടുത്തത് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നുണ്ട്, സാർ പണ്ടും ഈ ടാങ്ക് ഉണ്ടാക്കാനുള്ള സ്ഥലം അവിടെ ഇല്ലായിരുന്നോ മോഡി വരുന്നതിന്റെ മുമ്പ്? പണ്ടും ഈ അവകാശപ്പെട്ട തുക ഭരിക്കാൻ നിങ്ങൾ രണ്ടു കൂട്ടരോട് ഒരുമിച്ച് 1st UPA ഭരണകാലത്ത് ഭരിച്ചൊരു കാലമില്ലായിരുന്നോ? എന്താ ഈ സ്ഥലവും സിമെന്റും കമ്പിയും ഇല്ലാഞ്ഞിട്ടായിരുന്നോ? അപ്പൊ അത് കിട്ടാൻ അന്ന് നമുക്ക് അവകാശപ്പെട്ടതായിരുന്നില്ല, ഇപ്പോഴായിരുന്നു. ഇത് ഞാൻ പറയും, നിങ്ങൾ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തിനാ മുൻകൂർ ജാമ്യം എടുക്കുന്നത്? എന്തിനാണ് ഈ ഒരു മുൻകൂർ ജാമ്യം? ബാലറ്റ് വെട്ടിയിൽ പോലും വോട്ടായിട്ടില്ല. എന്തോ ചില അപകടങ്ങൾ ചിലക്കൊക്കെ മണക്കുന്നുവോ? കോടതിയിൽ പോകണം, KSRTC ശമ്പളം കിട്ടണം. ഇവരാ നാട് വികസിപ്പിക്കുന്നത്. കിറ്റ് കിട്ടണമെങ്കിൽ പോകണം. അംഗൻവാടിയിൽ ഓണറേറിയം കിട്ടണമെങ്കിൽ ഇന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ജീപ്പ് ഓടിക്കാൻ പണമില്ല. ഇവരിവിടെ വന്ന് എന്റെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളിക്കാരെ നിങ്ങളെ പഞ്ചിക്കപ്പെടാൻ പോകുന്നു. കാരണം നിങ്ങൾക്ക് ഇത്രയും ആവശ്യമുള്ളൂ എന്ന് ഇവർ തിരിച്ചറിയും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ജയിക്കാനാണല്ലോ ബി ജെ പി മത്സരിക്കുന്നത്, ശരിയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് എതിരിടുന്ന നിങ്ങളുടെ തൊട്ടുപിന്നിൽ, അതായത് ഏത് LDF ആയിട്ടാണോ UDF ആയിട്ടാണോ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫൈറ്റ് പുതുപ്പള്ളിയിൽ? ഇവിടെ ഒന്നല്ലല്ലോ ബി ജെ പി ഒന്നാമതാണെങ്കിൽ നിലവിൽ രണ്ടാമതാരാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? ദേശീയ പാർട്ടിയല്ലേ ഇവ രണ്ടും? ദേശീയ നിലപാടല്ലേ? ദേശീയ പാർട്ടികളുടെ ദേശീയ നിലപാട് എന്താ? രണ്ടു പേർ ഒറ്റ മുന്നണിയാണ്. ഇവർ ഞങ്ങളതാ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിന് മറുപടിയില്ല. നിങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്ന ഒന്നാമതാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ തൊട്ടുപിന്നിൽ ആരാണ് നിങ്ങളുടെ വാദത്തിൽ? അല്ല, അത് വോട്ടെണ്ണിയ ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും LDF UDF ഒരു കാര്യം സമ്മതിക്കും, ഇന്നോളം പുതുപ്പള്ളി കണ്ടിട്ടില്ലാത്ത ഏറ്റവും വീറോടെയുള്ള വാശിയോടെയുള്ള പ്രചരണമാണ് നടന്നത്. ശ്രീ PC വിശ്വനാഥനും അവരുടെ പ്രതികരണങ്ങളുണ്ട്, മറുപടിയുണ്ട്. ഇടവേളക്ക് ശേഷം വരാം.